ഹായ് ഫ്രണ്ട്സ്, നമ്മൾ രജിസ്ഥാർ ഇന്നലെ കൊച്ചി എയർപോർട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ നേരത്തെ തുടങ്ങിയ, പക്ഷേ ചാനലിൽ ഒറ്റ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ രജിസ്ഥാറിനെ പുറത്താക്കി എന്നുള്ള ആ ഒരു സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനെതിരെ പ്രതികരിക്കണം, പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അല്ലാണ്ട് ഈ ചാനൽ തുടങ്ങി ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വരണമെന്നോ ലൈക്ക് വരണമെന്നോ വ്യൂവേഴ്സ് വരണമെന്നോ പറഞ്ഞിട്ടല്ല നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. മെയിനായിട്ട് നമ്മളിത് തുടങ്ങിയത് ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയതാണ്. ഇതിപ്പോൾ ആരും കണ്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിത് നമ്മളെ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് തുടങ്ങിയത്. നമ്മളെ വീഡിയോസ് കണ്ട് ചിലർ പറയുന്നുണ്ടായിരുന്നത് രജിസ്ഥാറിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, വേറെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെയുള്ള. അതെ, രജിസ്ഥാറിനെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് തുടങ്ങിയത്. കാരണം നമ്മൾ നമുക്ക് പറയാനുള്ള ഒരാൾക്കെതിരൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പറയാനുള്ള വേദി വേറെ ഇല്ല നമുക്ക്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിതിൽ തുടങ്ങിയത്. അല്ലാണ്ടിതിപ്പോൾ ആരെങ്കിലും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നോ വ്യൂ ചെയ്യുന്നോ ഒന്നും ചെയ്യുന്നു, ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ല, കാണേണ്ടവർ കണ്ടാൽ മതി, രജിസ്ഥാറിന് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. പ്രത്യേകിച്ച് കാണണമെന്നോ, പിന്നെ വീഡിയോ ക്വാളിറ്റി ഇല്ല, സൗണ്ട് പോരാ, വീഡിയോ ക്വാളിറ്റി ഇല്ലാതെ എൻ്റെ കയ്യിലുള്ള ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, മനസ്സിലായില്ല. അപ്പോൾ ഈ ക്വാളിറ്റി ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനാണ് ഇത് തുടങ്ങി. അല്ലാണ്ട് പിന്നെ രജിസ്ഥാറിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അതിലൊന്നും വലിയ കഥയില്ല. ഇപ്പോൾ രജിസ്ഥാറിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സമ്മാനം കിട്ടിയല്ലോ. ബിഗ് ബോസിൻ്റെ എല്ലാ അവന്മാരുടെ അടുത്തും തന്നെ പറയുന്നത്, ബിഗ് ബോസ് അതിൻ്റെ പിന്നിലുള്ള എല്ലാ അണിയറക്കാർക്കും എല്ലാവർക്കും തന്നെയാണ് പറയുന്നത്, അവന്മാരുടെയൊക്കെ ഒരു സൂക്കേട് മാറി കിട്ടിയല്ല. ഒരാളെ പിടിച്ച് പുറത്താക്കിയപ്പോൾ ആ മനുഷ്യനെ വയറ്റി ചവിട്ടി തൊഴിച്ചപ്പോഴും തൊഴിച്ച് തെറിപ്പിച്ചപ്പോഴും മറ്റേ കയ്യിൽ വിരലൊടിച്ചപ്പോഴും ഒന്നും ഒരിത്തിനും ഒരു പ്രശ്നമില്ല. അപ്പോഴൊക്കെ മറ്റേ നിയമം എടുത്തിട്ട് വന്ന് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അല്ലാതെ ടാസ്ക്കാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആളെ പിടിച്ച് പുറത്താക്കി. നമ്മൾ ഇന്നലെ വരെ വെയിറ്റ് ചെയ്തതാണ് ഞായറാഴ്ച വരെ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഇല്ല. അപ്പോൾ അവന്മാർ ആ നിയമമൊക്കെ എടുത്ത് എവിടെയാണ്ട് വെച്ച് ചുറ്റിയിട്ട് ഇപ്പോഴാണ് അവന്മാർക്ക് ആ നിയമം വന്നത്. ചെറിയൊരു മാപ്പ് പറഞ്ഞ് തീർക്കാവുന്ന കേസ് ഇത്രയും വലിയ ഇഷ്യൂ ആക്കി അതിനെ കുളമൊക്കെ ആളെ പിടിച്ച് പുറത്താക്കി. ഇന്നലെ അവന്മാരൊക്കെ കണ്ണൂർന്ന് കണ്ടിട്ടുണ്ടാവും എയർപോർട്ടിലുള്ള സ്വീകരണം. പൊതുജനങ്ങളുടെ ഇടയിൽ അത്രയും സ്വീകരണമുണ്ട്, സ്വീകാര്യതയുണ്ട് രജിസ്ഥാറിന്. അതൊക്കെ ഇവനൊക്കെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഇവൻ്റെയൊക്കെ പരിപാടി ആര് കാണുന്നുള്ളതാണ്, മനസ്സിലായില്ലേ? ഒറ്റൊരുത്തിനുണ്ടാവില്ല കാണാൻ. ഇവരെ ടി ആർ പി റേറ്റിംഗ് കുറയും. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ഇവൻ്റെയൊക്കെ ആരായിരിക്കും ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. ഞാൻ രണ്ടുപേരുണ്ടല്ലോ, അഭിരാമിയും അമൃത, പിന്നെ നമ്മളെ സുജോ, രഘു എന്നിവരൊക്കെയാണല്ലോ ഇപ്പോൾ മറ്റേ ഇവരുടെ മെയിൻ ടീംസിനൊക്കെ എതിരെ സംസാരിക്കുന്നത്. അപ്പം ഇനി അവരെ ഫുക്രുവാവനെ തോണ്ടി പിച്ചി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കും. അല്ലെങ്കിൽ ആര്യ ചേച്ചിയോ, അല്ലെങ്കിൽ നമ്മുടെ ഷാജി ചേട്ടായി, ഇവർ മൂന്നുപേരെയൊക്കെ നുള്ളിന്നോ പിച്ചിന്നോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇനി എന്തെങ്കിലും പറഞ്ഞ് അപ്പം നിയമം എടുത്തിട്ട് വരും. കാരണം ഇനി ഫിസിക്കൽ ടാസ്ക് ഉണ്ട്. ഇന്നലെ നമ്മുടെ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞു ഇതിലും വലിയ ഫിസിക്കൽ ടാസ്ക് ഉണ്ട്. സ്വാഭാവികമാണ്, ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവർ അവരെ കൊണ്ട് പറ്റുന്ന ഒന്നല്ല, നമ്മളിതിന് അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ അടിപൊളിയായിട്ട് ഫുക്രുവാവേനെ, ഫുക്രുവാവ് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഫുക്രുവാവല്ലേ, ഒരു സ്വന്തം വാവല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നിയമം അതിനൊക്കെ അവരപ്പോൾ കൊണ്ടുവന്നോളൂ. അല്ല, എന്തായാലും നന്നായിട്ടുണ്ട്, മനസ്സിലായില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇതിനെ കുറച്ച് പുറത്താക്കി വലിയ ഉപകാരം എന്തായാലും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് എത്തൊക്കെ പുറത്താക്കിയാലും ഒരു കുഴപ്പമില്ല. ഫുൾ നമ്മളെ ജനങ്ങൾ പുള്ളിയുടെ കൂടെ തന്നെയാണ്, ഫുൾ സപ്പോർട്ടുണ്ട് പുള്ളികൾക്ക്, പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. എന്തായാലും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ പരിപാടിയുടെ നിലവാരമെന്ന്. അപ്പോൾ നിങ്ങൾ ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യമായിട്ട് മുന്നോട്ട് പോവാം. ഒരിക്കൽ കൂടി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ചാനൽ ഒരുത്തരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വ്യൂ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എനിക്ക്, മനസ്സിലായില്ലേ? ഞാനിത് രജിസ്ഥാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വ്യൂസ് ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഈ ക്വാളിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. രജിസ്ഥാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയതാണ്. ഇനിയും പക്ഷേ ഞാൻ വീഡിയോ ഇടും. പുള്ളി ഇന്നലെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞു, ഞാനൊരു വീഡിയോ ഇടുന്നില്ല, പക്ഷെ ഇനി ഇടുന്ന വേറെ ഒന്നുമല്ല, ആളുടെ പിള്ളേർ ഇനിയും അകത്തുണ്ട്. അല്ല, അവരെയും കൂടി നിങ്ങളൊന്ന് പുറത്താക്കണമെങ്കിൽ അറിയണമല്ലോ, അവരാകാംക്ഷ കൊണ്ടാണ് ഇത് പുറത്താക്കി തന്നെ അവരും കൂടി, അപ്പോഴേ നമുക്കൊരു സമ്മാനം കിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ നാറികൾ ഇനിയും കാണണമല്ലോ.
കാണാൻ നമുക്ക്. എന്തായാലും ഞങ്ങൾ രജിസാറിന് ഫുൾ സപ്പോർട്ടുണ്ട്. പുള്ളി നമ്മളെ കൂടെ തന്നെയുണ്ട്, നമ്മൾ ഫുൾ സപ്പോർട്ടും ഉണ്ട് പുള്ളിക്ക്. ഓക്കെ.